തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. മധ്യപ്രദേശിലെ ജബൽപൂർ ജില്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ വൻ തീപിടുത്തം. 10 പേർ മരണപ്പെട്ടു, 3 പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. ഗോഹൽപൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചന്ദൽബട്ടയിലെ ആശുപത്രിയിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് സംഭവം. മരണസംഖ്യ ഇനിയും കൂടാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ജബൽപൂരിലെ ദമോഹനക്ക ഏരിയയ്ക്ക് സമീപമുള്ള ന്യൂ ലൈഫ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഉച്ചയ്ക്ക് ശേഷമാണ് തീപിടുത്തമുണ്ടായത്. മരണപ്പെട്ടവരിൽ 3 ആശുപത്രി ജീവനക്കാരും ഉൾപ്പെട്ടിട്ടുണ്ട്. കെട്ടിടത്തിൽ നിന്ന് വലിയ പുക ഉയരുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതേസമയം വൻ തീപിടുത്തമാണെന്നും ആശുപത്രിക്കുള്ളിൽ കുടുങ്ങിയവരെ രക്ഷിച്ചതായും ജബൽപൂർ ചീഫ് പോലീസ് സൂപ്രണ്ട് അഖിലേഷ് ഗൗർ പറഞ്ഞു. 10 പേർ മരിച്ചതായും 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായും ജബൽപൂർ ജില്ലാ കലക്ടർ അല്ലയ്യ രാജ പറഞ്ഞു. ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് തീപിടുത്തമുണ്ടായതെന്ന് പോലീസ് വ്യക്തമാക്കി. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. രോഗികളെ മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റിയതായി റിപ്പോർട്ടുകളുണ്ട്. ഗുരുതരമായി പൊള്ളലേറ്റ 4 പേർ സംഭവസ്ഥലത്ത് തന്നെ മരണപ്പെട്ടതായി ജബൽപൂർ പോലീസ് സൂപ്രണ്ട് സിദ്ധാർത്ഥ ബഹുഗുണ അറിയിച്ചു. 1 ഡസനിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മരണപ്പെട്ടവരെ തിരിച്ചറിഞ്ഞു വരികയാണെന്നും ബഹുഗുണ പറഞ്ഞു. ആശുപത്രിയിൽ നിന്ന് ഒഴിപ്പിക്കാൻ ഒരു വഴി മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനാലാണ് ഭൂരിഭാഗം പേരും അകത്ത് കുടുങ്ങിപ്പോയത്. അഗ്നിശമന സേനയുടെ വാഹനങ്ങൾക്ക് പോലും തീയണക്കാൻ ആദ്യം കഴിഞ്ഞില്ല. പിന്നീട് വൈദ്യുതി വകുപ്പ് ജീവനക്കാർ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച ശേഷം 1 മണിക്കൂറോളം പരിശ്രമിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ദുരന്തത്തിൽ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ അനുശോചിച്ചു. മരണപ്പെട്ടവരുടെ അടുത്ത ബന്ധുക്കൾക്ക് സർക്കാർ 5 ലക്ഷം രൂപ വീതം സഹായം നൽകുമെന്നും ചൗഹാൻ ട്വീറ്റ് ചെയ്തു. ഗുരുതരമായി പരിക്കേറ്റവർക്ക് 50,000 രൂപ നൽകും. പരിക്കേറ്റവരുടെ പൂർണ്ണ ചികിത്സാ ചെലവും സർക്കാർ വഹിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. നാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.